കഴിഞ്ഞ ദിവസം എൻ്റെ വായനയുടെ പരിധിയിലേക്ക് പ്രവേശനം ലഭിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ചില സങ്കല്പനങ്ങൾ മലയാള വിമർശനത്തിൻ്റെ ലോകത്തേക്ക് പ്രക്ഷേപിക്കുന്നുണ്ട്. ഡോക്ടർ ആർ വി എൻ ദിവാകരൻ എഴുതിയ കാത്തു നിൽക്കുന്ന കാലം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ലോഗോസ് ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ പുസ്തകം അതിൻ്റെ എല്ലാ പ്രാധാന്യത്തോടെയും സൂക്ഷ്മമായി വായിച്ചപ്പോൾ തെളിഞ്ഞ ചില ചിന്തകൾ വായനക്കാരുടെ മുമ്പാകെ പരിചയപ്പെടുത്തുകയാണ്. പല കാലങ്ങളിലായി പല സന്ദർഭങ്ങളിലായി എഴുതിയ 13 ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. മലയാളത്തിൻ്റെ വിമർശന ലോകത്ത് ഒരു നവാതിഥിയായി കടന്നു വന്ന ഈ പുസ്തകം സിദ്ധാന്ത ഭരിതങ്ങളായ സാഹിത്യ വിമർശന ഗ്രന്ഥങ്ങളിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുന്നു. സഹൃദയത്വത്തെ ഒട്ടും തന്നെ ദുഷിപ്പിക്കാതെ സിദ്ധാന്തങ്ങളിൽ നിന്ന് ആവശ്യം വേണ്ട വെളിച്ചങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് മലയാള വിമർശനത്തിൻ്റെ നല്ല പാരമ്പര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ ആർ വി എൻ ദിവാകരൻ തൻ്റെ ആശയലോകം കെട്ടിപ്പടുക്കുകയാണ്. സാഹിത്യ കേന്ദ്രിതങ്ങളായ പഠനങ്ങൾ മാത്രമല്ല ഈ പുസ്തകത്തിലുള്ളത്, മറിച്ച് നമ്മുടെ ചലച്ചിത്ര ഗാന മേഖലയെക്കുറിച്ചുള്ള മികച്ച നിരീക്ഷണങ്ങളുമുണ്ട്. കവിതാ പഠനങ്ങൾക്ക് കൂടുതൽ പ്രസക്തി കൈവരുന്നുണ്ട് ഈ പുസ്തകത്തിൽ. കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, അക്കിത്തം, ONV, കുഞ്ചൻ നമ്പ്യാർ, MN പാലൂര്, CS ജയചന്ദ്രൻ, നമ്മുടെ വഞ്ചിപ്പാട്ട് കവിതകൾ, കുമാരനാശാൻ്റെ തന്നെ വീണപൂവ് എന്ന പ്രഖ്യാത കൃതി, ഇവയൊക്കെയാണ് ദിവാകരൻ മാഷ് ചെന്ന് സ്പർശിക്കാൻ ശ്രമിക്കുന്നത്. ചലച്ചിത്ര ഗാനകേന്ദ്രിതങ്ങളായ പ്രധാനപ്പെട്ട 3 പഠനങ്ങളുണ്ട്. ആദ്യത്തേത് മലയാള ചലച്ചിത്രഗാനശാഖയിലെ നിത്യവിസ്മയമായ ശ്രീകുമാരൻ തമ്പിയുടെ ചലച്ചിത്ര ജീവിതത്തെ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളുടെ അപൂർവ സൗന്ദര്യത്തെ ആവിഷ്കരിക്കുന്ന ഒരു ലേഖനമാണ്. കാവാലം നമുക്കറിയാം, പ്രശസ്തനായ നാടകകൃത്തും നാടക സംവിധായകനും. അദ്ദേഹം നമ്മുടെ ചലച്ചിത്രഗാനശാഖയിൽ എങ്ങനെ വ്യാപരിച്ചു എന്ന് കാവാലത്തിൻ്റെ പ്രധാനപ്പെട്ട ഗാനങ്ങളെയൊക്കെ അതിൻ്റെ ആഴത്തിൽ പരിശോധിച്ചുകൊണ്ട് ഡോക്ടർ ആർ വി എൻ ദിവാകരൻ രേഖപ്പെടുത്തുന്നുണ്ട്. അവസാനത്തെ ലേഖനം, ഏറ്റവും ആദരവോടെ കാണേണ്ട ലേഖനം, ബിച്ചു തിരുമലയുടെ ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ചുള്ള ലേഖനമാണ്. ബിച്ചു തിരുമല മലയാള ചലച്ചിത്ര ഗാനലോകത്ത് എത്രയെത്ര വൈവിധ്യങ്ങളായ ഗാനങ്ങൾ സമ്മാനിച്ചു എന്ന് കൃത്യമായി ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാത്തുനിൽക്കുന്നു കാലം എന്നാണ് പുസ്തകത്തിൻ്റെ തലക്കെട്ട്. വാസ്തവത്തിൽ തൻ്റെ ആശയങ്ങളെ വരുന്ന കാലം കൃത്യമായി സ്വാഗതം ചെയ്യും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഡോക്ടർ ആർ വി എൻ ദിവാകരൻ ഈ പഠനം എഴുതിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലേഖനം ആശാനും മാരാരും എന്ന ആദ്യത്തെ ലേഖനമാണ്. നമുക്കറിയാം, മലയാള വിമർശനത്തിൻ്റെ ശക്തി ഗോപുരമാണ് കുട്ടികൃഷ്ണമാരാർ. മലയാള കവിതയുടെ മറ്റൊരു ശക്തി ഗോപുരം അത്രേ കുമാരനാശാൻ. ആശാൻ കവിതയോട് കുട്ടികൃഷ്ണമാരാരുടെ സഹൃദയത്വം, കുട്ടികൃഷ്ണമാരാരുടെ വിമർശന ബോധം എങ്ങനെ പ്രതിപ്രവർത്തിച്ചു എന്ന് ആശാനും മാരാരും എന്ന ഗംഭീരമായ പഠനത്തിലൂടെ ദിവാകരൻ മാഷ് സൂചിപ്പിക്കുന്നുണ്ട്. യുക്തി വിചാര കുശലനായ കുട്ടികൃഷ്ണമാരാർ ആശാൻ്റെ പ്രഖ്യാത കൃതികളെ നളിനി, ലീല, ചിന്താവിഷ്ടിയായ സീത, ഈ 3 കൃതികളെ എങ്ങനെ വിലയിരുത്തി, കുട്ടികൃഷ്ണമാരാരുടെ വിമർശനത്തിൻ്റെ സവിശേഷതകളെന്താണ്, മറ്റ് വിമർശകരിൽ നിന്ന് വ്യത്യസ്തമായി യാഥാസ്ഥിതികമായ കാഴ്ചപ്പാടുകൾ പരിപൂർണമായി ഒഴിവാക്കി എങ്ങനെ ആശാൻ്റെ കൃതികളെ കുട്ടികൃഷ്ണമാരാർ നോക്കിക്കണ്ടു എന്ന നല്ല അന്വേഷണം ഈ പഠനത്തിൽ കാണാം. അതോടൊപ്പം തന്നെ രാമായണത്തിൻ്റെ ജനകീയ പാഠങ്ങളെക്കുറിച്ചുള്ള മാരാരുടെ നിലപാടുകൾ, ഡോക്ടർ കെ ഭാസ്കരൻ നായരും കുട്ടികൃഷ്ണമാരാരും തമ്മിലുണ്ടായ ആശയ സംവാദത്തെക്കുറിച്ചുള്ള സൂചനകൾ, അതൊക്കെ പരിശോധിച്ചുകൊണ്ട്
കുമാരനാശാൻ കവിതയുടെ ഔന്നത്യം ആദ്യമായി മലയാളത്തിൽ തിരിച്ചറിഞ്ഞത് കുട്ടികൃഷ്ണമാരാരാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് മലയാളത്തിലെ പ്രധാനപ്പെട്ട പല നിരൂപകന്മാരുടെയും പഠനങ്ങളെ വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് ഡോക്ടർ ആർ വി എൻ ദിവാകരൻ തൻ്റെ ആശയങ്ങളെ അവതരിപ്പിക്കുന്നത്. മറ്റൊരു പഠനം സൂര്യകാന്തിയെക്കുറിച്ചുള്ള പഠനമാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ കാവ്യജീവിതത്തെ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ട് സൂര്യകാന്തിയുടെ വേരുകൾ നമ്മുടെ ആസ്തിക്യ ബോധത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത ദർശനത്തിലും നമ്മുടെ പ്രണയ ദർശനത്തിലും എങ്ങനെയൊക്കെ പ്രകടമാകുന്നു എന്ന് പഠിച്ചുകൊണ്ട് വിസ്മയ പ്രകൃതിയുടെ മുന്നിൽ വിശ്വദർശനോത്സുകനായ ജിയുടെ കാവ്യഭാവന എങ്ങനെ ഏറ്റവും ആഴത്തിൽ നിലകൊണ്ടു എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ജി കവിതയെക്കുറിച്ചുള്ള വിമർശനങ്ങളെ ഒക്കെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ജിയും ആശാനും തമ്മിലുള്ള കാവ്യദർശനത്തെ കൃത്യമായി ആവിഷ്കരിക്കുന്ന നല്ലൊരു പഠനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പഠനം നിന്നെ ഓമനിക്കുവാൻ കാത്തുനിൽക്കുന്നു കാലം എന്ന പഠനമാണ്. ഈ ലേഖനത്തിൽ ചങ്ങമ്പുഴ കവിതയുടെ വിശേഷിച്ച് ചങ്ങമ്പുഴയുടെ കാവ്യഭാഷയുടെ വിവിധ തലങ്ങളെ എങ്ങനെ സാമൂഹ്യ സാഹചര്യങ്ങൾ കൃത്യമായി സ്വാധീനിച്ചു എന്നൊരന്വേഷണത്തിലേക്ക് ദിവാകരൻ മാഷ് കടന്നു പോകുന്നുണ്ട്. അവിടെയും മാഷിൻ്റെ പ്രധാനപ്പെട്ട ശ്രദ്ധ വളരെ കൃത്യമായിട്ട് ആശാൻ കവിതയും ചങ്ങമ്പുഴ കവിതയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അവസാനിപ്പിക്കുന്നത് ആ ലേഖനം അവസാനിപ്പിക്കുന്നത് ആധുനിക കവിത ചങ്ങമ്പുഴയോടൊപ്പം പിറന്നുവെന്ന ഒരു നിർണായകമായ ഒരു നിരീക്ഷണത്തിലാണ്. പിന്നീട് മഹാകവി അക്കിത്തത്തിൻ്റെ ചിത്രഭാഷയെക്കുറിച്ചുള്ള പഠനം, ഇരുപതാം നൂറ്റാണ്ട് ഇതിഹാസം എന്ന വിഖ്യാത കൃതിയിൽ എങ്ങനെയാണ് ചലച്ചിത്ര ഭാഷ, ചലച്ചിത്രം മുന്നോട്ട് വെക്കുന്ന സങ്കേതങ്ങൾ, അതിൻ്റെ സർറിയലിസ്റ്റ് സങ്കല്പങ്ങൾ, കൊളാഷിൻ്റെയും മൊണ്ടാഷിൻ്റെയും ഒക്കെ സാന്നിധ്യം എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പഠനമാണ്. ഒരുപക്ഷേ ഇരുപതാം നൂറ്റാണ്ട് ഇതിഹാസത്തെക്കുറിച്ച് വന്നിട്ടുള്ള അങ്ങേയറ്റം വ്യത്യസ്തമായൊരു പഠനമാണ് ഈ പുസ്തകത്തിലുള്ളത്. എനിക്ക് ദിവാകരൻ മാഷിനോട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഭാരതീയ വിമർശന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രബന്ധവക്രത, പ്രകരണവക്രത എന്നീ ആശയങ്ങൾ അക്കിത്തം കവിതയുമായി ബന്ധിപ്പിച്ച് പഠിക്കാം എന്ന് അദ്ദേഹം ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ആശയത്തെ പിന്നീട് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ. ഒ എൻ വി കവിതയെക്കുറിച്ചുള്ള കവിതയുടെ നിത്യലാവണ്യം എന്ന പഠനം, ഒ എൻ വിയെക്കുറിച്ച് സാധാരണ നമ്മൾ പറഞ്ഞു വരുന്ന ആശയങ്ങളെക്കാളും പുരോഗതിയിലേക്ക് നീങ്ങുന്ന എം ലീലാവതിയും എൻ കൃഷ്ണപിള്ളയും അടക്കം മുണ്ടശ്ശേരി അടക്കമുള്ള നിരൂപകന്മാർ ഒ എൻ വി കവിതയുടെ ചരിത്രപരതയെക്കുറിച്ച്, അതിൻ്റെ പുരോഗമന സ്വഭാവത്തെക്കുറിച്ച്, അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചായ്വിനെക്കുറിച്ച്, അപ്ലൈഡ് പോയട്രി എന്ന നിലയിൽ ഒ എൻ വി ഗാനരചനയുടെ മേഖലയിൽ എങ്ങനെ വ്യാപരിച്ചു എന്നൊക്കെയുള്ള പരിശോധനകളിലേക്ക് പോകുന്നുണ്ട്. അവിടെയും ദിവാകരൻ മാഷിൻ്റെ നോട്ടം ആശാനും ഒ എൻ വിയും തമ്മിലുള്ള ബന്ധത്തിലേക്കാണ്. എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയൻ എന്ന അരികിൽ വരില്ലയെങ്കിൽ എന്ന ഒ എൻ വിയുടെ വിഖ്യാതമായ ഗാനം, ആ ഗാനം കരുണയിൽ വാസവദത്തയുടെ മനോഗതവുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നൊരു അന്വേഷണത്തിലേക്ക് ദിവാകരൻ മാഷ് മുന്നോട്ട് പോകുന്നുണ്ട്. ബിച്ചു തിരുമലയുടെ വിഖ്യാതങ്ങളായ ചലച്ചിത്രഗാനങ്ങളെ ഒക്കെ അവതരിപ്പിക്കുന്ന വാഗപ്പൂമരം ചൂടും, പ്രണയസരോവര തീരം, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നീലജലാശയത്തിൽ രാഗേന്ദുകിരണങ്ങൾ, കണ്ണും കണ്ണും, മൈനാകം കടലിൽ എന്നാരംഭിക്കുന്ന ഒറ്റക്കമ്പിനാദം അടക്കം ഉള്ള വിഖ്യാത ഗാനങ്ങളെക്കുറിച്ചുള്ള വിശകലനമായിട്ട് മുന്നേറുന്ന പഠനവും ഈ പുസ്തകത്തിലുണ്ട്. തീർച്ചയായും ചലച്ചിത്ര മേഖലയെ സ്നേഹിക്കുന്നവർ, സാഹിത്യ ലോകത്തെ സ്നേഹിക്കുന്നവർ പഠിക്കേണ്ട ഒരു പുസ്തകമാണ്.